പതിവായുള്ള ആരോഗ്യ പരിശോധനകൾ അഥവാ റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ഇപ്പോൾ കുറേ ഹോസ്പിറ്റലുകളും ലാബുകളും നടത്തി വരുന്നുണ്ട്. അതിൽ പലപ്പോഴും രോഗിയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫലമാണ് രക്തത്തിലെ ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡിൻ്റെ ലെവൽ. നമ്മൾ കേട്ടിട്ടുണ്ടാകും യൂറിക് ആസിഡ് കൂടിയാൽ ഉടൻ പേശിവേദനയും സന്ധിവേദനയും ഒക്കെ ഉണ്ടാകാം, പിന്നീട് മരുന്നെന്തായാലും എടുത്തേ തീരൂ. യഥാർത്ഥത്തിൽ എന്താണ് യൂറിക് ആസിഡ്? യൂറിക് ആസിഡ് കൂടിയാൽ ഉടനടി ചികിത്സ നേടേണ്ടതുണ്ടോ? ഇതിന് മരുന്നെടുക്കണമോ? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ശരീരത്തിലെ ഡി എൻ എയുടെ ഒരു പ്രധാന ഘടകമാണ് പ്യൂരിൻ. കോശങ്ങൾ നശിക്കുമ്പോൾ ഇത്തരത്തിൽ പ്യൂരിൻ വിഘടിച്ചുണ്ടാകുന്ന ഒരു ഉപോൽപ്പന്നമാണ് യൂറിക് ആസിഡ്. യഥാർത്ഥത്തിൽ യൂറിക് ആസിഡിൻ്റെ മിതമായ അളവ് ശരീരത്തിന് ഒരു പരിധിവരെ നല്ലതാണ്. ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദങ്ങളെ നിയന്ത്രിക്കാൻ സഹായകരമാകുന്നു. സാധാരണ നിലയിലുള്ള യൂറിക് ആസിഡിൻ്റെ അളവ് ഏതാണ്ട് 6 mg പെർ ഡെസിലിറ്ററിൽ താഴെയാണ്. പുരുഷന്മാരിൽ ഇത് സ്വല്പം ഉയർന്നു നിൽക്കാം. എന്തുകൊണ്ട് രക്തത്തിൽ യൂറിക് ആസിഡ് അഥവാ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നു? പ്രധാനമായും 3 കാരണങ്ങളാണ് ഇതിനുള്ളത്. 1, ആഹാര ക്രമവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 2, വൃക്കാരോഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 3, ചികിത്സാവിധിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. രക്തത്തിൽ കൂടിയ അളവിലുള്ള യൂറിക് ആസിഡിനെയാണ് ഹൈപ്പർ യുറിസീമിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി യൂറിക് ആസിഡ് കൂടി അത് സന്ധികളിൽ പോയി അടിഞ്ഞു കൂടുമ്പോഴാണ് ഗൗട്ട് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. അതായത് ഹൈപ്പർ യുറിസീമിയയും ഗൗട്ടും രണ്ടാണ്, പരസ്പരം ബന്ധമുണ്ടെങ്കിൽ കൂടി. യൂറിക് ആസിഡ് കൂടിയാൽ ഗൗട്ടാണെന്നുള്ള തെറ്റിദ്ധാരണ നമ്മളിൽ പലർക്കുമുണ്ട്. അതങ്ങനെയല്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. ആഹാരക്രമവുമായി ബന്ധപ്പെട്ട് എങ്ങനെ യൂറിക് ആസിഡ് കൂടുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രധാന കാരണം സീ ഫുഡാണ്. 2, മാംസം, പ്രത്യേകിച്ചും റെഡ് മീറ്റ്, ഇതിൽ പോത്തിറച്ചിയും പന്നിയിറച്ചിയും എല്ലാം ഉൾപ്പെടും. 3 കാരണം മദ്യമാണ്. 4, ബേക്കറി പലഹാരങ്ങൾ, പലപ്പോഴും ഇതിലൊക്കെ ഫ്രക്ടോസ് കണ്ടന്റ് കൂടുതലാണ്. ഈ പറഞ്ഞ കാർബണേറ്റഡ് ഡ്രിങ്ക്സും യൂറിക് ആസിഡ് കൂടുന്നതിൽ സംഭാവന നൽകുന്നുണ്ട്. പ്രമേഹവും ഉയർന്ന രക്താതിമർദ്ദവും അഥവാ ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോളും ഈ 3 അസുഖങ്ങളുടെ കൂടെ അമിതവണ്ണം കൂടി ചേരുമ്പോഴാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവരിലും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായി കാണുന്നുണ്ട്. 2 കാരണം വൃക്കാരോഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഉടനെ നമ്മളൊരു തെറ്റിദ്ധാരണ വെക്കരുത്, യൂറിക് ആസിഡ് കൂടിയാൽ ഉടനെ കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെയല്ല, കിഡ്നി സംബന്ധിയായ പ്രശ്നങ്ങളുള്ളവരിൽ യൂറിക് ആസിഡ് കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം കിഡ്നി വഴിയാണ് യൂറിക് ആസിഡ് പുറന്തള്ളപ്പെടുന്നത്. കിഡ്നിയുടെ പ്രവർത്തനം അവതാളത്തിലായ സ്വാഭാവികമായും രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. അത് യൂറിക് ആസിഡ് സ്റ്റോൺ അഥവാ കിഡ്നി സ്റ്റോണിലേക്കുള്ള സാധ്യതയും കൂട്ടുന്നു. പിന്നെയുള്ളൊരു കാരണമാണ് ചികിത്സാ സംബന്ധിയായ പ്രശ്നങ്ങൾ. അർബുദ ചികിത്സ എടുക്കുന്നവരിലും ക്ഷയരോഗ ചികിത്സ എടുക്കുന്നവരിലും മരുന്നിൻ്റെ ഫലമായും അല്ലെങ്കിൽ ശരീരത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലമായും യൂറിക് ആസിഡ് കൂടി നിൽക്കാറുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ളവർ ഒരു ഡോക്ടറുടെ നിയന്ത്രണത്തിലായിരിക്കാം ഇത്തരം മരുന്നുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ യൂറിക് ആസിഡ് നിയന്ത്രിക്കാം എന്നുള്ളതും അത്തരത്തിൽ ഡോക്ടർ നിഷ്കർഷിക്കുന്നുമുണ്ടാകും. ഇനി ലക്ഷണങ്ങളില്ലാത്ത യൂറിക് ആസിഡ് കൂടി നിൽക്കൽ അഥവാ അസിംപ്റ്റമാറ്റിക് ഹൈപ്പർ യുറിസീമിയ നമ്മുടെ ഇടയിൽ ഏതാണ്ട് 30% ആൾക്കാർക്കുണ്ട്. അതിന് ചികിത്സ സാധാരണഗതിയിൽ ആവശ്യമായി വരുന്നില്ല. പിന്നെ എപ്പോഴാണ് അസിംപ്റ്റമാറ്റിക് ഹൈപ്പർ യുറിസീമിയ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്? ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരിലും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അസിംപ്റ്റമാറ്റിക് ഹൈപ്പർ യുറിസീമിയ ട്രീറ്റ് ചെയ്യപ്പെടും. ഇനി ഗൗട്ടിലേക്ക് വരാം. എന്താണ് ഗൗട്ട്? നേരത്തെ പറഞ്ഞു, യൂറിക് ആസിഡ് കൂടി അത് സന്ധികളിൽ പോയി അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഗൗട്ട്. ഉടനെ നമുക്കൊരു വിചാരമുണ്ടാകും, അതായത് കുറേ നാളായി നടുവേദനയും മുട്ടുവേദനയും ഒക്കെ ഉണ്ട്, ഇത്തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നു, ഗൗട്ട് തന്നെ. അതങ്ങനെ ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ സാധ്യത കുറവാണ്. കാരണം ഗൗട്ടിൻ്റെ ആദ്യ അറ്റാക്ക് അല്ലെങ്കിൽ ആദ്യമായി ഗൗട്ട് വരുമ്പോൾ അതിഭയങ്കരമായ വേദന, രോഗികൾ പറയാറ് സൂചി കുത്തുന്നത് പോലെയുള്ള വേദന, അത് പ്രത്യേകിച്ചും സാധാരണഗതിയിൽ വരുന്നത് കാലിലെ തള്ളവിരലിനോട് ചേർന്ന ഭാഗത്താണ്. ഈ പറഞ്ഞ ത്വക്ക് ചുവന്ന് തടിച്ചിരിക്കുകയും അതിഭയങ്കരമായ വേദന ഉണ്ടാവുകയും ചെയ്യും. അതെന്തായാലും ഡോക്ടറെ കാണേണ്ട അവസ്ഥ സംജാതമാക്കും. നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പെയിൻ കില്ലേഴ്സ് അതിന് വേണ്ടിയുള്ള മരുന്നുകൾ തരും, പിന്നീട് കുറേ നാളത്തേക്ക് കുഴപ്പമുണ്ടാവില്ല, പിന്നെയാണ് 2 അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥയാണ് ഗൗട്ട്. അല്ലാതെ
കുറേ കാലാകാലങ്ങളായുള്ള നടുവേദനയും മുട്ടുവേദനയും ഗൗട്ടിൻ്റെ ഭാഗമാകാനുള്ള സാധ്യത കുറവാണ്. ഇനി എന്തുകൊണ്ട് വെറുതെ ഇരുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് ഇതുപോലുള്ള ഗൗട്ട് അറ്റാക്കുകൾ ഉണ്ടാകുന്നു? ആദ്യ ഗൗട്ട് അറ്റാക്ക് പലപ്പോഴും രാത്രി കാലങ്ങളിലാണ് ഉണ്ടാകുന്നത്. അതിനുള്ള ഉത്തരം, പ്യൂരിൻ ഒരുപാടടങ്ങിയ ആഹാരങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള റെഡ് മീറ്റ് അല്ലെങ്കിൽ സീ ഫുഡ്, മദ്യം, ഇതൊരുപാട് കഴിക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ അവിടെ സ്വാഭാവികമായും ഈ തള്ളവിരലിന് ചുറ്റുമുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒടിവോ ചതവോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടാകുമ്പോഴാണ് ഗൗട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. പലപ്പോഴും യൂറിക് ആസിഡ് കുറയ്ക്കാൻ മരുന്ന് നൽകുന്നതിൻ്റെ ഭാഗമായും അഥവാ ഹൈപ്പോ യുറിസീമിക് തെറാപ്പിയുടെ ഭാഗമായും ഗൗട്ട് അറ്റാക്കുകൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇനി ഗൗട്ട് അറ്റാക്ക് വന്നാൽ ഈ പറഞ്ഞ കോൾചിസിൻ, സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ അഥവാ പെയിൻ കില്ലേഴ്സ്, ഇതൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. പിന്നീട് ശരീരത്തിലെ യൂറിക് ആസിഡ് കുറഞ്ഞു വെക്കാൻ വേണ്ടിയുള്ള മരുന്നുകളും ഡോക്ടർ നിഷ്കർഷിക്കാം. ഇനി യൂറിക് ആസിഡിൻ്റെ ചികിത്സ എങ്ങനെയുള്ളതാണ്? അതീ പറഞ്ഞ മരുന്നുകൾ മാത്രമേ ഉള്ളൂ, ഒരിക്കലുമല്ല. നാം നേരത്തെ പറഞ്ഞു, ഈ ഒരുപാട് പ്യൂരിൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ യൂറിക് ആസിഡ് കൂട്ടുന്നു, തന്മൂലം പിന്നീട് അത് ഗൗട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ 9 mg/dL കൂടുതൽ ഉണ്ടായാൽ പോലും അടുത്ത 5 വർഷത്തിൽ ഗൗട്ട് ഉണ്ടാകാനുള്ള സാധ്യത അനുമാനിക്കപ്പെടുന്നത് ഏതാണ്ട് 20% മാത്രമാണ്. ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും ഉണ്ട്. എന്നാൽ ഒരുപാട് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതായത് മരുന്ന് എപ്പോഴും എടുക്കേണ്ടി വരില്ല, ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ മതിയാകും പലപ്പോഴും. ഒന്നാമത്തെ കാര്യം അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇത്തരം ഭക്ഷണങ്ങൾ വർജിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു രോഗി ഗൗട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലുണ്ടായാൽ അദ്ദേഹം എല്ലാ രീതിയിലും അന്വേഷിക്കും ഏതൊക്കെ ആഹാരങ്ങൾ കഴിക്കണം, ഏതൊക്കെ ആഹാരങ്ങൾ കഴിച്ചുകൂടാ എന്നുള്ളത്. പലപ്പോഴും അത് അവസാനം ആ രോഗിയെ ഒരു കൺഫ്യൂഷനിലായിരിക്കും കൊണ്ടെത്തിക്കുക. ഇതിൽ ഇത് കഴിക്കാം, അത് കഴിക്കാം, അവസാനം ഞാൻ ഏതാണ് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചും രോഗികൾ വരാറുണ്ട്. നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് 4 കാര്യങ്ങൾ വർജിക്കാം. 1 സീ ഫുഡ്, 2 മദ്യം, 3 റെഡ് മീറ്റ്, 4 ബേക്കറി പലഹാരങ്ങൾ. കഴിവതും ഇവ 4 വർജിക്കുക. വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല, ശാസ്ത്രീയമായി. 3 വിറ്റാമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ, നെല്ലിക്കയാകാം, ഓറഞ്ച് ആവാം, ഇവ ധാരാളം കഴിക്കുക. വെള്ളം നന്നായി കുടിക്കുക. ഒടുവിൽ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിയാൽ അത് ഗൗട്ടല്ല, യൂറിക് ആസിഡ് കൂടിയാൽ അത് ഹൈപ്പർ യുറിസീമിയ മാത്രമാണ്. ജീവിതശൈലിയിലൂടെ, അതായത് വ്യായാമത്തിലൂടെയും ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ വർജിക്കുന്നതിലൂടെയും ഒരു പരിധിവരെ യൂറിക് ആസിഡ് കുറച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കും.